എന്തോ? ഏ ഒന്നുമില്ല ചേച്ചിയുടെ മീൻ വേണം വിളിക്ക് ഒരു പ്രാസോപ്പിച്ചൊന്ന് പാടിയെന്ന് അത്രേ ഉള്ളൂ. ആണല്ലേ, നന്നായിട്ടുണ്ട്. എന്താണ് ഇവിടെ കറങ്ങിയടിച്ച് നിക്കണ? പണി വേലയൊന്നും ഇല്ലേ നിനക്ക്? എനിക്കെന്ത് പണി? പിന്നെ മീൻ നല്ല പച്ചയാണോ ചേച്ചി? ഇല്ലടാ, പഴുത്ത് ചീഞ്ഞിരിക്കണേന്. എന്റെ വായിലെ പുളിച്ചോന്നും കേക്കണ്ടെങ്കിലേ നീ ഞങ്ങളുടെ സ്റ്റാൻഡ് വിട്ടോ. നിന്റെ വേഷം കെട്ട എന്റെ അടുത്ത് നടക്കുകയല്ല, അത് നിങ്ങളെ നേളകല്ലേ. അമ്മേന്തേ പോ പുച്ചേ, മീ വന്നപ്പ വന്നോളൂ എല്ലാം കൂടി. ആ അമ്മതേ അകത്തുണ്ട്. എന്ത് മീനാ ചേച്ചിയുള്ളത്? മോൾക്ക് എന്ത് മീനാണ് വേണ്ടത്? അയിലുണ്ട്, ചാളയുണ്ട്, നല്ല പച്ച കരിമീനുണ്ട്, നല്ല കുരുമുളകും തേങ്ങയൊക്കെ ഇട്ട് വെച്ചാലുണ്ടല്ല. വേറെ കറിയൊന്നും വേണ്ട കൂട്ടാനായിട്ട്. എനിക്കങ്ങനെ മീനിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലേച്ചി. പിന്നെ അച്ഛന് ഉച്ചക്ക് എന്തെങ്കിലും മീൻ കിട്ടിയാലേ ചോറുന്നോളൂ. അയ്യോ, മീനൊക്കെ കഴിക്കണ്ടേ? വെറുതെ അല്ലേ ക്ഷീണിച്ച് വടി പോലെ ഇരിക്കണത്? ഏ എനിക്കത്ര ക്ഷീണമൊന്നുമില്ല, ആവശ്യത്തിന് വണ്ണമൊക്കെ ഉണ്ട്. അയ്യോ ചേച്ചി അങ്ങനെ പറഞ്ഞതല്ല കേട്ടാ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായില്ലേ മാളെ? ആ തുലാത്തിലായിരുന്നില്ലേ കല്യാണം? എൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണവും തുലാത്തിൽ തന്നെയായിരുന്നു. ഒന്നിച്ചായിരുന്നതുകൊണ്ട് ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. അവർക്കിപ്പോൾ 1 വയസ്സുള്ള പിള്ളേരുണ്ട്. ഈ രക്തക്കൊച്ചുങ്ങളാണ്, ആണും പെണ്ണും ഒറ്റയടിക്ക് തന്നെ 2 കിട്ടി പണിയും കഴിഞ്ഞ്. ഇനി വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? എന്ത് കുഴപ്പം? 1 കിലോ ചാളതാ, അത് മതി. അയ്യോ ചേച്ചി വെറുതെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ തന്നെ ഇടിപെടിയെന്ന് കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യത്തിനാണ്? നിങ്ങൾ ചെറുപ്രായോ അല്ലേ, നല്ല അടിച്ചു പൊളിച്ച് നടക്കാൻ നോക്ക്. അപ്പം അത്രയും ഇങ്ങോട്ട് എടുത്തോണ്ടോ. നല്ല കരിമീൻ തരാം. കരിമീനൊന്നും വേണ്ട, ചാള മതി. അന്നാ 1 കിലോ എടുക്കാം. വേണ്ട, 1/2 കിലോ മതി. അമ്മയോട് ചോദിക്കുമ്പോളെ വേറെ വല്ല മീൻ വേണമെന്ന്. ഒന്നും ചോദിക്കാനൊന്നും ഇല്ല, 1/2 കിലോ ചാളത് അത് മതി, വേറെ പണിയുണ്ട്. ഓ കണ്ടാലും പറയും, കുറെ പണിയെടുത്ത് നിറയ്ക്കണം. ഇതാ മോളെ, ഇതാ ചേച്ചി പോട്ടാ കേട്ടാ. എന്താണ് ചേച്ചി? ചേച്ചിയാ? ആരോട് തന്നെ ചേച്ചി? തന്നെ കൊറേ നാളായിട്ട് ഞാൻ നോട്ടോട്ട് നടക്കണേടോ. ഈ ഏരിയയിൽ ഞാനാണ് മീൻ കച്ചവടം ചെയ്യണേന്ന് തനിക്കറിയാല്ല. എന്നിട്ട് താൻ എനിക്ക് മുമ്പേ വന്ന് എന്റെ കച്ചവടം പൊട്ടിക്കാൻ നോക്കണേനല്ലോ. പിന്നെ ഈ ഏരിയ ചേച്ചിക്കാരാണ് തീരടി തന്നേക്കണത്? തന്നോട് ഞാൻ എത്ര ആവശ്യം പറഞ്ഞു എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്? തനിക്ക് എന്നെക്കാളും 10 വയസ്സ് മൂപ്പെങ്കിലും ഉണ്ടാവല്ലോ. ചേച്ചി കാലത്ത് ചെല്ലു ചെല്ലു, പോവോ പോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉള്ള ചീന മീനൊക്കെ കൊണ്ടുവന്ന് വിളിച്ചിട്ട് അവൻ ഒരു സ്കൂട്ടറും മേടിച്ച് നടക്കണേണ്. ആ മാളെ ജോലിക്ക് പോകേണ? ആ അത് ചേച്ചി ഞാൻ പോട്ടെട്ടോ, വൈകിപ്പോയി. നല്ല ഫ്രഷ് മീനാണ് മോളെ, വീട്ടിലോട്ട് കൊടുത്തേക്കട്ടെ. അച്ഛന് ഇന്നലെ വൈകിട്ട് വന്നപ്പോ എന്തോ മീൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ആ ഇതാണ് ആൾക്കാരുടെ പണി, നല്ല ഫ്രഷ് മീൻ കൊണ്ടു കൊടുക്കുമ്പോ അത് വേണ്ട, വല്ലടത്തൊന്നും പോയി ഐസിട്ട മീനും മേടിച്ചോണ്ട് വരും. ചേച്ചി ഞാൻ പോട്ടെ, ചേച്ചി വേണമെങ്കിൽ ഒന്ന് വീട്ടിലൊന്ന് ചോദിച്ചു നോക്ക്. ആ എന്നാ ശരി മാളെ. മാളെ 200 രൂപ ഉണ്ടെങ്കിൽ ചന്ദ്രയെ ചേച്ചിക്ക് തന്നെ പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് ചേച്ചിക്കൊന്നും ചെലവൊന്നും ചെയ്തില്ലല്ലോ. ആ കൊള്ളാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നും ഇല്ലേച്ച്, ശമ്പളം പോലും കിട്ടിയിട്ടില്ല. ഞാൻ പോട്ടെ കേട്ടോ. അതെ, എന്നാ പിന്നെ പോ. ഓ പത്രാസൊക്കെ കണ്ട വിചാരിക്കും കളക്ടർ ഉദ്യോഗത്തിനാ പോണേന്ന്. മീൻ വേണ ചേച്ചി, മീൻ വേണ. ചേച്ചി മീൻ വേണ്ടേ? നല്ല 1/2 പെടക്കണ കരിമീനൊക്കെ ഉണ്ട്. എവിടെ വന്നിട്ട് പെടക്കണമൊന്നും കാണില്ലല്ലോ. ആ പഷ്ട്, ഇത്രയും നേരം നല്ലോണം പെടച്ചോണ്ടിരിക്കണായിരുന്നു. എന്ത് കൊതുകാണ്, ഇപ്പോഴാണ് അതിൻ്റെ ജീവൻ പോയതെന്ന്. ചേച്ചി ആ പാത്രം ഇങ്ങനെ എടുത്തോണ്ട് വന്നേ. അപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അതുമുള്ള മരുമോളെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. ഇത്രയും നേരത്തെ പോകുമല്ലേ ജോലിക്ക്. അപ്പോൾ പിന്നെ ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കണത്? വല്ലതുമൊക്കെ ചെയ്യുക. ആ കുറച്ച് പണിയൊക്കെ ചെയ്ത് തരും. വല്ല പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞ് തോരനൊക്കെ വെച്ച് തരാറുണ്ട്. ആ പഷ്ട്, തോരൻ മാത്രമേ വെക്കോളാം. മീനൊന്നും വെട്ടിത്തേച്ച് കറിവെക്കേ ഒന്നുമില്ല അല്ലേ. ചേച്ചീനെ കൊണ്ട് കൊള്ളൂലാനിട്ടാണ് ഈ മീനൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് വന്ന് കഴിയുമ്പോഴേക്ക് എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് വെട്ടിത്തേച്ച് വെക്കാൻ പറയണം. അല്ലാണ്ട് എല്ലാം കൂടി ചെയ്യാൻ നിന്ന നടുവേദനെടുത്ത് വല്ലയിടത്തും കിടക്കും. കുറച്ച് നാൾ മുമ്പ് നടുവേദന അല്ലായിരുന്നു. ആ അപ്പോഴും ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് മരുമക്കൾ അങ്ങോട്ട് പോകും. ആര് നോക്കാനാണ്? ഏയ് അങ്ങനെയൊന്നുമില്ല, അതൊരു പാവ, ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ്. കേട്ട് കേട്ട് കേട്ട്, ഇവിടെ മീനൊന്നും വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കണത്? അതെ ഞാനാണ് തീരുമാനിക്കണത്. ഞാനാണ് ഇവിടുത്തെ ചേച്ചിക്ക് സ്ഥിരമായിട്ട് മീൻ കൊടുക്കണത്. ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ. അതെ എന്റെ പൊന്നു ചേച്ചി, ഇവന്റെ മീനൊന്നും മേടിച്ച് കഴിക്കല്ലേ കേട്ടാ. 3-5 ദിവസം പഴക്കവും വന്ന് മരുന്നടിച്ച് മരവിച്ച മീനാണ് കൊണ്ടു നടന്ന് വിൽക്കണത്. നമുക്കറിയാവേ, ഇതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് വല്ല സൂക്കേടും വരും. പിന്നെ ചന്ദ്രിക തന്ന മീൻ കഴിച്ചിട്ടാണെന്ന് പറഞ്ഞേക്കരുത്. ആ അപ്പം നമ്മൾ എന്തായിരുന്നു ചേച്ചി പറഞ്ഞ് നിർത്തിയത്?
ആ അതെന്റെ മരുമോളുടെ കാര്യം, അവക്ക് നല്ല സ്നേഹാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല. ആ കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കാണോ കുഴപ്പം? എന്തൊരു വെയിലാണ്, പുറം പൊളിയാണ്. ചേച്ചി, ആ ഷീലെ, വാ വാ വാ, ചാളയുണ്ട്, അയിലുണ്ട്, കരിമീനുണ്ട്, എല്ലാം വെട്ടിയും തരാവേ. ഇന്നലെ കൊണ്ടുപോയ മീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അത് പറയാൻ തന്നെയാണ് വന്നത്. ഇന്നലെ ആർക്കും വേണ്ടാത്ത ചീന കൂടി എനിക്ക് തന്നിട്ട് പോയല്ലേ. ഹോ, കറി വെച്ചിട്ട് എന്താ നാറ്റോരുന്ന്. എൻ്റെ കെട്ടിയോൻ ചട്ടിയോടെ എടുത്ത് എറിയാൻ പോയതാ. പിന്നെ നല്ല മഞ്ഞക്കുരി കൊണ്ടൊന്ന് കൊടുത്തിട്ട് പറയണ വർത്താനം നോക്ക്. പിന്നെ മഞ്ഞക്കുരി, നല്ല പഴുത്ത ചീന കുരി തന്നിട്ട് പറയണ മഞ്ഞക്കുരിയാണ്. നിന്നാലും എൻ്റെ 200 രൂപയും വെറുതെ പോയി, ഒരു കഷ്ണം പോലും കൂട്ടാൻ പറ്റിയില്ലേ. അതേ, ഞാൻ ഈ പണി തുടങ്ങിയത് ഇന്ന് ഇന്നലെയൊന്നും അല്ല. ചന്ദ്രി എപ്പോഴും എല്ലാവർക്കും നല്ല ഫ്രഷ് മീനെ കൊണ്ടേ കൊടുക്കാറുള്ളൂ. ചീന മീൻ വിറ്റ് കാശുണ്ടാക്കി നടക്കേണ്ട ആവശ്യം ചന്ദ്രിയക്കില്ല, ചന്ദ്രി അത് ചെയ്യാമില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും എൻ്റെ 200 രൂപയെ. നീ 200 രൂപ എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാനത് തിരിച്ചറിയാൻ പോണില്ല. ചന്ദ്രിക മീൻ തന്നിട്ട് തന്നെയാണ് കാശ് മേടിച്ചത്. നീ അത് കൊണ്ടേ വെച്ചാ കളഞ്ഞാന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ഹല്ലേ, ദേ മീൻ വേണമെങ്കിൽ മേടിച്ചിട്ടോ, എനിക്ക് ഈ വർത്തമാനം കേട്ടോണ്ട് നിൽക്കാനൊന്നും സമയമില്ല. എനിക്കൊന്നും മീൻ വേണ്ട. 200 രൂപ തിരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ മാർക്കറ്റിൽ പോയി നല്ല മീൻ വാങ്ങിക്കാന്നും പറഞ്ഞ് കെട്ടിയവനോട് ഉടുപ്പുമാറി നിൽക്കണേന്ന്. അത് ശരി, എന്നാൽ നിന്റെ കെട്ടിയവനോട് ഉടുപ്പുമാറി നിൽക്കത്തേ ഉള്ളൂ, വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങേർക്ക്. ചന്ദ്രിക 200 രൂപ തിരിച്ചു തന്ന് നീ മീൻ കൂട്ടിയത് തന്നെ. ഇതേ ചേച്ചി, മീൻ മേടിക്കണമെങ്കിൽ മേടിക്ക്, എനിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട്. നല്ല മഞ്ഞക്കുരി കൊണ്ടൊക്കെ കൊടുത്തട്ടെ കൂട്ടിയിലൊന്ന്. മീൻ ഇന്നലെ മേടിച്ചത് ഇരിക്കുന്നുണ്ട്, എന്നാൽ ഒരു 150 രൂപയൊക്കെ ചാള തന്നാൽ മതി. അപ്പം കരിമീൻ വേണ്ടേ ചേച്ചി? 500 രൂപ തന്നാൽ മതി, ഇത് മുഴുവനും എടുത്തോ. അതിലതിനാകെ 3 കരിമീനേ ഉള്ളല്ലോ. പിന്നെ 500 രൂപയ്ക്ക് എത്ര കരിമീനാണ് കിട്ടണത്? ഇതേ 10 രൂപയ്ക്ക് ചാള മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം കറി വെച്ച് കൂട്ടണ ടീംസ് അല്ലേ നീയൊക്കെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചേച്ചിനോട് പറയാൻ വന്ന എന്നെ വേണം പറയാനായിട്ട്. എൻ്റെ 200 രൂപ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ചെല്ലി ചെല്ലി. പറഞ്ഞത് ഇഷ്ടമായില്ല. എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നിട്ടല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്. അല്ലേ ചേച്ചി, ചന്ദ്രിക പോവുകയാണ്. മീമേ, ആ കോൺട്രാക്ടർ സാറേ, മീൻ വേണോ? വേണ്ട ചേച്ചി. നല്ല പച്ച മീനാണ് സാറേ. വേണ്ട ചേച്ചി, വേണ്ടാണ്ടാണ്. വേണ്ടേ? എന്താണ് സാറേ, ഈ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണേണല്ല. ആ സാറിന് എന്താണല്ലേ, കോൺക്രീറ്റ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞാലെന്താ, കോൺട്രാക്ടർക്ക് 5-6 വീടായല്ല. മീൻ വേണ മീനേ, മീൻ വേണ ചാന്തേരും ചുണ്ടിലും.